നമസ്കാരം. സംഘപുത്രന്മാരെ, മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടിരിക്കും. ഈ നാട് സ്വന്തം പൈസയ്ക്ക് സ്വന്തം നിലയ്ക്ക് 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള ഇന്ത്യൻ യുവതയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ നട്ടെല്ലായിട്ടുള്ളവർക്ക് സ്വന്തം നിലയ്ക്ക് വാക്സിൻ കൊടുക്കുകയാണ്. അതായത് ഈ രാജ്യത്തിൻ്റെ വരുമാനവും സമ്പത്തും എന്ന് പറയുന്നത് യുവതയും യുവത്വവുമൊക്കെയാണ്. അവരാണ് ഈ നാടിൻ്റെ സമ്പത്തിനെ പ്രതിസന്ധിയില്ലാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷകളെ വാക്സിനിൻ്റെ പട്ടികയിൽ നിന്ന് പുറത്തു നിർത്തി നിങ്ങൾ ഈ നാടിന് കൊടുത്തൊരു സന്ദേശമുണ്ട്. അതായത് ഞങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കാനൊന്നും ഒരു വഴിയുമില്ല. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സംസ്ഥാനങ്ങൾ തരുന്നെങ്കിൽ മാത്രം നിങ്ങൾ രക്ഷപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്സിൻ കിട്ടിയാൽ മതി എന്ന നിലപാട് സ്വീകരിച്ച കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ മറുപടി കൊടുത്തിരിക്കുകയാണ്. 1 കോടി ഡോസ് വാക്സിൻ, ഇത്രയും കാലം കേന്ദ്രത്തോട് ചോദിച്ചിരുന്നത് 50 ലക്ഷം ഡോസ് വാക്സിൻ ഉടനടി തരണമെന്നാണ്. അതിനാണ് ഈ പറയുന്ന സംഘപുത്രന്മാരെല്ലാം ഇനി ന്യായീകരിച്ച് മെഴുകാൻ മറ്റൊന്നും ബാക്കിയില്ല. ആ നിലയ്ക്കായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ നാട്ടിൽ വാക്സിനേഷൻ കൊടുക്കുന്നില്ല, ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ എന്തിനാണ് പൂഴ്ത്തി വെക്കുന്നത്? നിങ്ങൾ ഉത്തർപ്രദേശ് കണ്ടിട്ട് കേരളത്തെ ആ രീതിയിൽ കാണരുത്. ഈ നാട്ടിൽ ജീവിച്ച് ഈ നാടിൻ്റെ ജനതയും ഈ നാടിൻ്റെ സംവിധാനങ്ങളും കുട്ടിച്ചോറായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗക്കാർ, ഇത് ഇവരുടെ ഒരു പാരമ്പര്യത്തിന്റെ പ്രശ്നമാണെന്ന് പറയേണ്ടി വരും. പണ്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എന്താണോ ചെയ്തു കൊടുത്തത്, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നാടിൻ്റെ എല്ലാ സംവിധാനങ്ങളോടും അവർ ഈ കുതുകാൽ വെട്ട് പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംഘപുത്രന്മാരെ മുന്നിൽ ഈ നാട് അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനം നെഞ്ചു വിരിച്ചു നിന്ന് പറയുകയാണ്, ഈ നാടിൻ്റെ യുവത്വത്തിനും അല്ലെങ്കിൽ ഈ നാട്ടിലെ ഓരോ പൗരനും സൗജന്യമായി തന്നെ വാക്സിൻ തന്നിരിക്കും. അത് ഒരു സർക്കാരിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണ്. ഇതിൽ കൂടുതൽ അന്തസ് എന്തിനാണ് വേണ്ടത്? അതാണ് പറയുന്നത്, വാക്കും പ്രവൃത്തിയുമെല്ലാം ഒന്നായിരിക്കണം. 35 കോടി രൂപ കേന്ദ്ര ബജറ്റിൽ ഈ വാക്സിനേഷന് വേണ്ടി മാത്രം മാറ്റിവെച്ച തുക പോലും നിങ്ങൾ കൃത്യമായി ചെലവഴിക്കാൻ തയ്യാറാകുന്നില്ല. PM Care Fund എന്ന് പറയുന്ന മറ്റൊരു തട്ടിപ്പ്. എന്തിനാണ് ഈ പണം അത്രയും നിങ്ങൾ വെറുതെ ജനങ്ങളോട് വാചാരോപം നടത്തി അവരെ പറ്റിക്കാനും പരിഹസിക്കാനും ശ്രമിക്കുന്നത്? ഈ നാട്ടിലെ പൊതുജനങ്ങളെല്ലാം സംഘപുത്രന്മാരെ പോലെ തലയ്ക്കകത്ത് ആളുതാമസമില്ലാത്തവരൊന്നുമല്ല. എന്തെങ്കിലും കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കുന്നവരെ കമ്മി കൊങ്ങി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നതാണ്. തലയ്ക്കകത്ത് 10 പൈസയുടെ മൂളയില്ല. ഈ നാട് എന്ത് പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്? ഓരോ ഇടത്തെ ഇടങ്ങളിലെ അത്യാഹിതങ്ങൾ കാണുമ്പോൾ ഒരു തരത്തിൽ വേവലാതിയുമില്ല. ഇവിടെയും വരട്ടെ, ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഭരണകക്ഷികളെല്ലാം തകർന്നിട്ട് ഞങ്ങൾ സംഘപുത്രന്മാർ കുറെ പശുവായിട്ട് ഇറങ്ങാം, ഞങ്ങളും ഞങ്ങളുടെ പശുവായിട്ട് ഈ നാട് ഭരിക്കാൻ ഇറങ്ങാമെന്ന് ചിന്തിക്കുന്ന കുറെ ബഹദരിവ് കിട്ടവരുടെ നാടായി കേരളത്തെ മാറ്റാൻ ഇവിടുത്തെ സംവിധാനങ്ങൾ അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് വാക്സിൻ ചലഞ്ച് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മുഖ്യമന്ത്രി പോലും ആവശ്യപ്പെടാതെ അതിന് ഈ നാട്ടിലെ അടാർ പൂനാവാലമാർ എന്ന കൊള്ളക്കാരന്മാരെ വളരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ വാക്സിനെ പൊതുവിപണിയിൽ അവരുടെ ഇഷ്ടാനുസരണം വിൽക്കാനായിട്ട് അവസരം കൊടുത്തപ്പോൾ ഇവിടുത്തെ ഒരു സർക്കാർ പറഞ്ഞ വാക്കിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മളെപ്പോഴും എപ്പോഴും പറയുന്ന വാക്ക് മാറ്റി പറയുന്നവരല്ല. അതാണ് ഈ നാടിൻ്റെ ഒരു തനിമയെന്ന് പറയുന്നത്. ഈ നാട്ടിൽ അത് തന്നെയാണ് പതിവെന്ന് പറയുന്നത്. ഈ ഇന്ത്യ ഒട്ടാകെ ഇവരൊരു പ്രതിഭാസമായി വളരുമ്പോഴും കേരളത്തിനകത്ത് ക്ലച്ച് പിടിക്കാതെ പോകുന്ന കാര്യം എന്താണെന്നറിയാം. ഈ നാട് ഇങ്ങനെയൊക്കെയാണ്, ഈ നാട് നല്ലതെന്ന് തോന്നുന്നതിനെ കാര്യമായി പുണരും, പുൽകും, അതിനെ നെഞ്ചോട് ചേർക്കും. അതാണ് ഇവിടുത്തെ ഒരു സ്വഭാവ തനിമ. അത് ഈ പറയുന്ന സംഘിത്തലയന്മാർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവത്തില്ല. അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഈ നാടിന്റെ സംവിധാനങ്ങൾ തകർന്നു കാണും. ഇവരെ എല്ലാം കൂടി ഈ നാടിൽ നിന്ന് ഗുജറാത്തിലോ UPയിലോട്ടൊക്കെ മാറ്റിയിരുന്നെങ്കിൽ ഈ നാട് കുറെ കൂടി സന്തോഷകരമായ ജീവിതം ഉണ്ടായേനെ എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണ്. എന്തിനും ഏതിനും ന്യായീകരണം. ന്യായീകരണം കേട്ടാൽ കൈ ഇല്ലാത്തവൻ കൈ കെട്ടിവെച്ച് അടി കൊടുക്കുന്ന രീതിയാണ് പലരുടെയും വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് പറയുന്ന വിടുവായത്തനങ്ങൾ കേട്ടാൽ ഇവർക്കൊക്കെ മനുഷ്യരാണോ എന്നൊരു സംശയം തോന്നുകയാണ്. ഈ നാട്ടുകാരുടെ മുന്നിൽ എങ്ങനെയൊക്കെയാണ് എന്നിട്ട് ഉളുപ്പില്ലാതെ ഇറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ചാൽ വലിയ അത്ഭുതമുള്ള കാര്യമാണ്. ഇത്രത്തോളം മണ്ടത്തരങ്ങളും വിളമ്പി ഇത്രത്തോളം വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് പോലെ പറഞ്ഞു വെച്ചതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ ആൾക്കാരുടെ കൂടെ ഞാനാണ് BJP യുടെ നേതാവ്, ഞാനാണ് സംഘപുത്രൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് ഉളുപ്പില്ലാത്ത വിഭാഗക്കാരായി പോയില്ലെന്നാണ്. ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളും കൊണ്ട് നേരിടാമെന്ന് വിചാരിച്ചാൽ അവർ നിങ്ങളെ പുച്ഛിച്ച് തള്ളത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വരാനിന് 3 ദിവസമേ ഉള്ളൂ, എത്ര സീറ്റ് കിട്ടുമെന്ന് കാണാനോ, വട്ട പൂജ്യമായിരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഈ വാചാടോപം കേട്ടിട്ട്
കുറച്ച് പേരെങ്കിലും അങ്ങ് ചാടിപ്പോകും നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. കുറച്ച് ചാടിപ്പോകുന്ന വിഭാഗക്കാരൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ആചാരവും അല്ലെങ്കിൽ നിങ്ങളുടെ ഹനുമാൻ സേന എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഹനുമാനും ദൈവവും എന്നൊക്കെ പറയുമ്പോൾ ഇളകിപ്പോകുന്ന വിഭാഗക്കാരുണ്ട്. പക്ഷേ അത് മാറ്റി നിർത്തിയിട്ട് ഈ വിശ്വാസത്തോടൊപ്പം തന്നെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായ അവലോകനം ചെയ്യുന്ന ആൾക്കാരാണ് ഈ നാട്ടിൽ കൂടുതലുള്ളത്. രാജഗോപാൽ പറഞ്ഞ പോലെ കുറച്ച് വിവേകവും വിശേഷ ബുദ്ധിയും ഉള്ളവരാണ്. അത് ഒരു ന്യൂനപക്ഷ വിഭാഗക്കാരുണ്ട്. അതിനെ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇവർക്ക് ആ ഉള്ള തല മാറ്റിയിട്ട് പശുവിന്റെ തലയെങ്ങാനും അല്ലെങ്കിൽ പശുവിന്റെ ബ്രെയിൻ എങ്ങാനും ഓപ്പറേറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ആ ഒരു ചിന്താഗതിയിലെങ്കിലും അങ്ങ് മുന്നോട്ട് പൊയ്ക്കോളല്ലോ. ഈ നാടിന് മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കാനുള്ള ശ്രമമെങ്കിലും ഉണ്ടാകും. ഈ നാടിന് പല പേരിൽ അപകീർത്തിപ്പെടുത്തുകയാണ്. അപ്പോഴാണ് ഈ സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി ഒരു തീരുമാനമെടുക്കുന്നത്, പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെയ്യുമെന്നുള്ളത്. അതാണ് ഒരു ഭരണകൂടം എന്ന് പറയുന്നത്. അല്ലാതെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന് ആവശ്യമായ സാധനങ്ങൾക്കെല്ലാം കോർപ്പറേറ്റ് വൽക്കരിച്ച് മുതലാളിമാരെ അങ്ങ് വൻകിട മുതലാളിമാരാക്കാനും സമ്പന്നനെ അതിതീവ്ര സമ്പന്നനുമാക്കാനും പാവപ്പെട്ടവനെ അതിദാരുണമായ പാവപ്പെട്ടവനാക്കി മാറ്റുന്ന സർക്കാരല്ല ഈ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാരിന് ഇത്രത്തോളം പിന്തുണയേറുന്നതും ആവശ്യപ്പെടാതെ വാക്സിൻ ചലഞ്ചിന് വേണ്ടി വാക്സിൻ സൗജന്യമായി കിട്ടിയവർ പോലും പണം കൊടുക്കുകയാണ്. ചോദിച്ചിട്ടല്ല, അത് ഈ നാടിന്റെ നിറവിനെ തന്നെ തുറന്നു കാട്ടുന്നുണ്ട്. അപ്പോ അവരോടൊപ്പം സർക്കാർ നിൽക്കണ്ടേ? അതുകൊണ്ടാണ് 70 ലക്ഷം കോവിഷീൽഡും 30 ലക്ഷം കോവാക്സിനും ഓർഡർ ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ആ തീരുമാനം ഈ നാട് വളരെ കയ്യടിയോടുകൂടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊരു സൂചനയാണ്. അതായത് പൗരനാണ് ഒരു സർക്കാർ സംവിധാനങ്ങൾ എപ്പോഴും മുൻഗണന നൽകേണ്ടത്. നിങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ നാട്ടിലെ ഒരു വ്യക്തിക്ക് പോലും നിങ്ങൾ സൗജന്യ വാക്സിൻ തന്നില്ലെങ്കിലും ബഡ്ജറ്റ് വിഹിതത്തിന് മുകളിലേക്ക് പോയിട്ട് വന്നാലും കടമെടുത്താലും എങ്ങനെയായിരുന്നാലും ശരി, കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ മുഴുവൻ പേരും വാക്സിനേറ്റഡ് ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പൊതുവിപണിയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന അവസരം വെച്ച് കൊള്ള വിലയ്ക്ക് വാങ്ങേണ്ടി വരും. ഈ കൊള്ള വിലയ്ക്ക് മേടിച്ചതിന് ശേഷം ഈ നാട്ടിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നടക്കുന്ന വിഭാഗക്കാർക്ക് സൗജന്യമായി തന്നെ അവർക്ക് ഈ പറയുന്ന രീതിയിൽ റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്ന കിറ്റുണ്ട്, അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് മൃഷ്ടാന ഭോജനം കഴിച്ചിട്ട് പറയും ഇത് എന്റെ നികുതിപ്പണം കൊണ്ട് വാങ്ങിച്ചതാണെന്ന്. ഇതുപോലെ ഈ കോവാക്സിനും അല്ലെങ്കിൽ വാക്സിനേഷൻ മേടിക്കാൻ പോകുന്നു, ഇത് നികുതിപ്പണം മാത്രം ഉപയോഗിച്ച് വാങ്ങിക്കുന്നതല്ല, ഈ നാട്ടിലെ നന്മ മനസ്സുകളുടെ പണവും അവർ അധ്വാനിച്ചതിന്റെ ഒരു വിഹിതം കൂടി ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈ അയഞ്ഞ് സഹായിച്ച പണം കൂടി ഉപയോഗിച്ചാണ്. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ യു പിയിൽ പോയി എന്ത് ചെയ്യണം, നിങ്ങൾ വാക്സിനേഷൻ എടുക്കണം, അല്ലെങ്കിൽ ഗുജറാത്തിൽ പോയി വാക്സിനേഷൻ എടുക്കണം. ഇത് സാധാരണക്കാരന്റെ അധ്വാനത്തിന്റെ പണം കൊണ്ട് കൊടുക്കാൻ പോകുന്നതാണ്. അപ്പോ നമ്മുടെ സർക്കാർ എന്തായാലും ഈ ഘട്ടത്തിൽ പറഞ്ഞ വാക്കിൽ നിന്ന് വ്യതിചലിക്കാതെ അതിനുവേണ്ടി അടിയന്തര സ്റ്റെപ്പുകൾ ഉടനടി തന്നെ കൈക്കൊള്ളുന്നത് എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. ഒട്ടും വൈകിക്കാതെ അല്ലെങ്കിൽ വാക്സിനേഷൻ എത്രത്തോളം നമ്മുടെ നാട്ടിൽ എത്തിക്കാൻ പറ്റുമോ അത്രയും വേഗത്തിൽ നടപടികൾ സ്വീകരിച്ച് അത് കൊണ്ടുവരാനുള്ള നയപരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം നിൽക്കേണ്ട ബാധ്യത ഈ നാട്ടിലെ ഓരോരുത്തർക്കുമുണ്ട്. അല്ലാതെ ഈ നാടിനെക്കുറിച്ച് അപവാദം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവർക്കും അല്ലെങ്കിൽ മോദി ചെയ്യുന്നത് മഹാസംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഘട്ടത്തിലും ഈ നാട്ടിലിരിക്കുന്നവരെ നമ്മൾ പുച്ഛിച്ചു തള്ളി അവരുടെ മുകളിലൂടെ കടന്നുപോയി ഈ നാട്ടിൽ പ്രതിരോധം തീർത്ത് നമ്മൾ മാതൃക സൃഷ്ടിക്കേണ്ടതുണ്ട്. എന്നും കേരളം നമ്പർ വൺ എന്ന് പറയേണ്ടി വരുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ്. എത്ര സ്റ്റേറ്റുകൾ ഇവർ പറഞ്ഞതല്ലാതെ സ്വമേധയാ പ്രഖ്യാപനം നടത്തിയ എത്ര സ്റ്റേറ്റുകളുണ്ട് ഇത്ര ഡോസ് വാക്സിൻ ഞങ്ങൾ പൊതുവിപണിയിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വാങ്ങിക്കുമെന്നുള്ള പ്രഖ്യാപനം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ വാങ്ങിക്കാൻ വേണ്ടിയുള്ള നടപടികൾ അഡാർ പൂനാവാലയുമായിട്ടും അതായത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടും ഭാരത് ബയോടെക്കുമായിട്ടൊക്കെ ഉള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയിരിക്കുന്നു. 3 മാസത്തിനകം 1 കോടി വാക്സിൻ നമ്മുടെ നാട്ടിലെത്തിച്ച് നമ്മുടെ നാടിന്റെ സമ്പത്തായ യുവത്വത്തിന് മുഴുവൻ വാക്സിനേറ്റഡ് ആകാനുള്ള കർമ്മ പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ തീരുമാനത്തെ മുക്തകണ്ഠം തന്നെ അഭിനന്ദിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്തുന്നു.